हाय फ्रेंड्स ओरिक्कल कूडी परप्पूर् सर्विस यूनिट एन्न ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എസ്റ്റിമേഷൻസ് അഥവാ അനുമാനം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അതായത് ഓരോ വസ്തുക്കളുടെ ഉയരങ്ങളെ അതുപോലെ ഏത് പ്രദേശത്തിന്റെ വീതി നമുക്ക് അളന്നുകൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഭാഗങ്ങളെ നമുക്ക് എസ്റ്റിമേഷൻ അഥവാ അനുമാനിച്ചുകൊണ്ട് ഏകദേശം അതിന്റെ അളവ് എടുക്കാൻ വേണ്ടിയാണ് ഈ എസ്റ്റിമേഷൻസ് ഉപയോഗിക്കുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:10 മെത്തേഡ് എന്ന് പറയുന്ന ഒരു എസ്റ്റിമേഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അതിനു മുമ്പ് ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എക്സ്ക്രിമെന്റ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ നല്ല നല്ല വീഡിയോസ് മുഴുവൻ ലഭിക്കുന്നതിനു വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കേ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പറഞ്ഞോ 1:10 മെത്തേഡ് എന്നതാണ് അഥവാ 1:10 മെത്തേഡ് ഉപയോഗിക്കുന്ന ഒരു വസ്തുവിന്റെ ഹൈറ്റ് ഉയരം കാണാൻ വേണ്ടിയാണ് 1:10 മെത്തേഡ് എന്ന് പറയുന്ന ഈ എസ്റ്റിമേഷൻ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു മരത്തിന്റെ എക്സാമ്പിൾ ആയി പറയുകയാണ് അഥവാ നമ്മൾ ഇവിടെ ഒരു മരത്തിന്റെ ഹൈറ്റ് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ പോകുന്നത് അഥവാ ഒരു മരത്തിന്റെ ഉയരം ഇതുപോലെ തന്നെയാണ് മറ്റു ഏത് ബിൽഡിംഗുകളുടെയും അതുപോലെ തന്നെ എന്തിനേയും ഉയരങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ ഉദാഹരണത്തിന് ഒരു മരത്തിന്റെ ഉയരം കാണാം എങ്ങനെ കാണാം എന്നാണ് പറയുന്നത് അഥവാ നമ്മൾ ഈ വസ്തുവിന്റെ അടിഭാഗത്തുനിന്ന് നമ്മളൊരു സ്റ്റിക്ക് അഥവാ നമ്മുടെ കയ്യിൽ ഒരു 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്റ്റിക്ക് എപ്പോഴും വേണം ആ സ്റ്റിക്കിൽ നമ്മൾ 1 മീറ്റർ ലെങ്ത് മാർക്ക് ചെയ്യുക നിർബന്ധമാണ് എങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഈ ഹൈറ്റ് കാണാൻ പറ്റൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്റ്റിക്ക് നമ്മുടെ കയ്യിൽ എടുത്തിട്ട് അതിനുശേഷം ഈ മരത്തിന്റെ ചുവടിൽ നിന്നും 9 ടൈംസ് അഥവാ 1 മീറ്ററിലുള്ള സ്റ്റിക്ക് ആകുമ്പോൾ 9 മീറ്റർ ഡിസ്റ്റൻസ് ഒരു വശത്തേക്ക് നടക്കും അങ്ങനെ ഇവിടെ നിന്നും 9 മീറ്റർ ഡിസ്റ്റൻസ് നടന്നതിന് ശേഷം അവിടെ ഒരു സ്റ്റിക്ക് 1 മീറ്റർ ലെങ്ത്തുള്ള മറ്റൊരു സ്റ്റിക്ക് ഇവിടെ കുത്തി ഈ ഒരു ഇതിന് അഭിമുഖമായിട്ട് നിർത്തണം ഓക്കെ അതായത് ഈ മരത്തിന് താഴെ നിന്നും 9 മീറ്റർ അഥവാ 9 ടൈംസ് സ്റ്റിക്കിന്റെ ലെങ്ത് മുന്നോട്ട് വെച്ചതിന് ശേഷം അവിടെ നമ്മൾ ഒരു സ്റ്റിക്ക് കുത്തനെ നിർത്തി ഓക്കെ ഇതുപോലെ കുത്തനെ നിർത്തിയത് അതിനുശേഷം 1 മീറ്റർ അഥവാ 1 ലെങ്ത് സ്റ്റാഫിന്റെ ലെങ്ത് കൂടി എടുത്തിട്ട് മറ്റൊരു ലെങ്ത് മറ്റൊരു സ്റ്റിക്ക് ഇവിടെ ഇതുപോലെ കുത്തി നിർത്തണം നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ കുത്തി നിർത്തിയിട്ടുള്ള ഈ സ്റ്റിക്കിന്റെ സ്റ്റിക്കിന്മേൽ എന്ത് വേണം 1 മീറ്റർ ലെങ്ത്തുകൾ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്റ്റിക്ക് ആയിരിക്കണം ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് കുത്തി നിർത്തേണ്ടത് ഈ ഒരു സ്പോട്ടിൽ അതായത് 9 മീറ്റർ കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് 1 മീറ്റർ കഴിഞ്ഞതിന് ശേഷം 1 ലെങ്ത് സ്റ്റിക്ക് കൂടി നമ്മൾ കുത്തി വെച്ച് നിർത്തി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു വ്യക്തി ഈ സ്റ്റിക്കിന്റെ താഴ്ഭാഗത്തായി ഇതുപോലെ കിടക്കുക താഴ്ഭാഗത്തേക്ക് കിടക്കുക എന്നിട്ട് ഈ ഒരു വ്യക്തി എന്ത് ചെയ്യണം ഈ താഴ്ഭാഗത്ത് കിടന്നതിന് ശേഷം ഈ മരത്തിന് നമ്മൾ ഉയരം കാണാൻ വിചാരിച്ചിരിക്കുന്ന വസ്തു എന്താണോ ആ വസ്തുവിന്റെ ടോപ്പിലേക്ക് അഥവാ ഇവിടെ നമ്മൾ മരമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ഈ മരത്തിന്റെ ടോപ്പിലേക്ക് നമ്മൾ നോക്കുക ഇവിടുന്ന് ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു രേഖ നമുക്ക് കിട്ടും അങ്ങനെ ഒരു രേഖ എന്ന് പറയുന്നത് ഇത് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി കുത്തി വെച്ചിട്ടുള്ള ഒരു പ്രത്യേക പോയിന്റിലൂടെയായി ആ രേഖ നമുക്ക് പാസ് ചെയ്യും അറിയാലോ ഇവിടെ തന്നെ സ്റ്റിക്ക് നമുക്ക് ഇവിടെ നോക്കിയാൽ ഇമാജിനറി ഒരു സാങ്കല്പിക രേഖ ഉണ്ടാവും ആ രേഖ പാസ് ചെയ്യുന്നത് ഈ ഒരു അടയാളപ്പെടുത്തി ഇവിടെ വെച്ചിട്ടുള്ള ഈ സ്റ്റിക്കിന്റെ ഒരു പോയിന്റിലേക്ക് ആയിരിക്കും അഥവാ ഇങ്ങനെ ഒരു പ്രത്യേക പോയിന്റിലൂടെ ആയിരിക്കും അത് പാസ് ചെയ്തിട്ടുണ്ടാവും ഇവിടെ കിടക്കുന്ന ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ സഹായത്തോടു കൂടി ഇവിടെ ഏത് ഭാഗത്തിലൂടെയാണ് പോകുന്നത് എന്നത് മാർക്ക് ചെയ്യുക ഓക്കെ ഇവിടെ നിന്ന് കിടക്കുന്ന വ്യക്തി ഈ ലൈനിൽ ഈ രേഖ ഏത് ഭാഗത്ത് ഏത് ഇതിന് ഏത് പോയിന്റിലൂടെ പോകുന്നത് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക അങ്ങനെ ഇവിടെ നമുക്ക് കിട്ടുന്നത് എത്ര സെന്റിമീറ്റർ അഥവാ ഈ ഒരു നമുക്കറിയാം ഈ സ്റ്റിക്കുമ്പോൾ കുറെ പോയിന്റ്സ് 1 മീറ്റർ ലെങ്ത്തുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും ആ മാർക്ക് ചെയ്ത് ഏത് പോയിന്റിലൂടെയാണോ ഈ മാർക്ക് ചെയ്തിട്ടുള്ളത് അഥവാ ഈ ഒരു പോയിന്റ് ഈ രേഖയായ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കുക അതിപ്പോ നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു 30 സെന്റിമീറ്റർ ഒക്കെ ആണ് എങ്കിൽ നമുക്ക് ഇതിന് കിട്ടിയിട്ടുള്ള എത്ര സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ആണോ അത്രയും
1:10 എന്ന് പറയുന്ന ഈ മെത്തേഡ് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും.